ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? നമുക്കിന്ന് ഈ പോട്ട് പെയിൻറ്റിങ് ഒന്ന് ചെയ്തത് നോക്കിയാലോ. ഇത് ഒരു സാധാരണ കളിമൺ ഒരു ക്ലേ പോട്ടിൽ നിന്നാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു ചെറിയ ക്ലേ പോട്ട് ഞാൻ മാർക്കറ്റിൽ നിന്ന് വാങ്ങി ഈ പെയിൻറ് ചെയ്തതാണ്. ദാ ഈ പോട്ടാണ് ഞാൻ വാങ്ങിയത്. ഈ പോട്ടിൽ നമുക്ക് എം സീൽ കൊണ്ട് ഒരു പൂക്കളൊക്കെ ഉണ്ടാക്കി പെയിൻറ് ചെയ്തെടുക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് ഈ വീഡിയോയിൽ കാണാം. ഈ പോട്ടിലാണ് നമ്മളിന്ന് പെയിൻറ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ എം സീൽ കൊണ്ട് പൂക്കളും ഇലകളൊക്കെ ഇതിൽ ഉണ്ടാക്കി വെച്ചിട്ട് പെയിൻറ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് ഈ പോട്ടിൽ ബ്ലാക്ക് കളർ കൊടുക്കണം. ഞാനിപ്പോൾ ഈ പോട്ടിൽ ഫുള്ള് ബ്ലാക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഏത് കളർ വേണമെങ്കിലും കൊടുക്കാം. നമ്മൾ പോട്ടിൽ പെയിൻറ് ചെയ്യുമ്പോൾ മൊത്തം സ്പ്രെഡാകുന്നതിന് വേണ്ടിയിട്ട് ഒരല്പം വെള്ളം കൂടി തൊട്ട് നമുക്ക് പെയിൻറ് ചെയ്യാവുന്നതാണ്. പക്ഷേ നമ്മൾ പോട്ട് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞ് ആ ഡിസൈനിൽ പെയിൻറ് ചെയ്യുമ്പോൾ ഒരു കാരണവശാലും നമ്മൾ വെള്ളം ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെ ഉപയോഗിച്ചാൽ മൊത്തം പടർന്ന് ആകെ വൃത്തികേടായി പോവും. പിന്നെ ഇങ്ങനെ പോട്ടിൽ പെയിൻറ് ചെയ്യുമ്പോൾ ബാക്കി ഭാഗമെല്ലാം പെയിൻറ് ചെയ്തതിന് ശേഷം മാത്രം, അവസാനം മാത്രമേ ഉള്ളൂ ഈ വക്ക് ഭാഗത്ത് പെയിൻറ് ചെയ്യാൻ പാടുള്ളൂ. ഇങ്ങനെ പെയിൻറ് ചെയ്ത് ഒരു അരമണിക്കൂറിനുള്ളിൽ പെയിൻറ്റൊക്കെ ഉണങ്ങും. അപ്പോഴേക്കും നമുക്കിത് വർക്ക് ചെയ്യാൻ തുടങ്ങാം. ഇതാ ഇത് റോസപ്പൂവാണ്. എം സീൽ കൊണ്ടുണ്ടാക്കിയ ഒരു റോസപ്പൂവിൻ്റെ രൂപമാണ്. ഇത് നമുക്ക് ഇതിലേക്ക് ഒട്ടിച്ചു വയ്ക്കാം. ഈ പൂവ് തയ്യാറാക്കുന്നതിന് വേണ്ടി എം സീൽ എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് ഞാൻ ഇതിനു മുമ്പൊരു വീഡിയോയിൽ വിശദമായി പറഞ്ഞു തന്നിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ റോസപ്പൂവ് ഞാനിത് ഇവിടെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. ഇതിലൊരു മൂന്ന് നാല് പൂക്കളെങ്കിലും വേണം. അതൊക്കെ എങ്ങനെയാണ്, ആ ഓരോ പൂവ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിനു വേണ്ടി നമ്മൾ എം സീലാണ് ഉപയോഗിക്കുന്നത്. ഇതേക്കുറിച്ച് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ വിശദമായി പറഞ്ഞു തന്നിട്ടുണ്ട്. അതിനാൽ ഇപ്പോൾ അത് വിശദീകരിക്കുന്നില്ല. ഇതിൽ രണ്ട് മെറ്റീരിയലുണ്ട്. അത് രണ്ടും കൂടി മിക്സ് ചെയ്താണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് കാണാത്തവർ തീർച്ചയായും ആ വീഡിയോ പോയി കാണണം കേട്ടോ. എങ്കിലേ വ്യക്തമായിട്ട് മനസ്സിലാവുകയുള്ളൂ കേട്ടോ. അങ്ങനെ റെഡിയാക്കിയ എം സീൽ ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കണം. എന്നിട്ട് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ചുരുട്ടി ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് ഇതളുകൾ വിടർത്തുന്നത് പോലെ ഇതുപോലെ ഇങ്ങനെ വിടർത്തി എടുക്കുക. ഇനി ബാക്കിയുള്ള ഇതളുകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി കുറച്ചുകൂടി എം സീൽ എടുത്ത് ഇതുപോലെ ഇങ്ങനെ പരത്തിയെടുക്കുക. പരത്തിയെടുത്തിട്ട് നമ്മൾ ആദ്യം ഉണ്ടാക്കിയ ആ നടുവിലുള്ള പെറ്റൽസിൻ്റെ സൈഡിലേക്ക് നമുക്കിതുപോലെ ഒട്ടിച്ചു കൊടുക്കണം. ഇങ്ങനെ പെറ്റൽസ് ഇതിലേക്ക് ചേർത്ത് ഇങ്ങനെ കൊടുക്കുമ്പോൾ അടിവശത്തൂടെ വീണ്ടും എം സീൽ ഇങ്ങനെ നീണ്ട് കൂടുതലായിട്ട് വരും. അത് വീണ്ടും എടുത്ത് അടുത്ത പെറ്റൽസ് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. ഇതുപോലെ ഇങ്ങനെ പരത്തിയിട്ട് അത് അടുത്ത പെറ്റൽസായിട്ട് രണ്ട് പെറ്റൽസിൻ്റെ ഇടയ്ക്കോട്ട് നമ്മൾ വീണ്ടും ഒട്ടിച്ചു കൊടുക്കുക. ഇതുപോലെ നമുക്ക് എത്ര പെറ്റൽസ് വേണമെങ്കിലും നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഒരു പൂവിൻ്റെ ഷേപ്പായി കഴിയുമ്പോൾ നമുക്ക് നേരത്തെ ഒരു മൂന്ന് അല്ലെങ്കിൽ നാല് പെറ്റൽസിൻ്റെ ആവശ്യമേ വരികയുള്ളൂ. നമ്മൾ ചെറിയ ചെറിയ പൂക്കളാണല്ലോ ഉണ്ടാക്കുന്നത്. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ടാൽക്കം പൗഡർ കയ്യിൽ ഇടയ്ക്കിടയ്ക്ക് പുരട്ടി കൊടുക്കണം. അല്ലെങ്കിൽ കയ്യിൽ വല്ലാതെ ഒട്ടിപ്പിടിച്ചിരിക്കും. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ടാൽക്കം പൗഡറിൽ കൈമുക്കി കൊടുക്കുന്നത്. നമ്മൾ
ദാ നമ്മുടെ പോട്ടിൽ ഓൾറെഡി ഒരു പൂവ് നമ്മൾ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഓരോരോ പൂക്കളായിട്ട് ഉണ്ടാക്കി ഇതിലൊട്ടിച്ച് ചേർക്കണം. നമ്മൾ എം സിയിൽ റെഡിയാക്കുമ്പോൾ കുറേശ്ശെ കുറേശ്ശെ ഉണ്ടാക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ എല്ലാം കൂടി ഒന്നിച്ച് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് സെറ്റായി കട്ടയായി പോവും. അതുകൊണ്ടാണ് നമ്മൾ കുറേശ്ശെ എടുത്ത് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണമെന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു പൂ തീർന്ന് കഴിയുമ്പോൾ, ഒരു ഒന്നോ രണ്ടോ പൂക്കൾ കഴിയുമ്പോൾ വീണ്ടും നമ്മൾ മിക്സിയിലെടുത്ത് മിക്സ് ചെയ്ത് ഉണ്ടാക്കിയാൽ മതി. ഇതുപോലെ നമുക്ക് എത്ര പൂവ് വേണമെങ്കിലും വെച്ച് കൊടുക്കാം. എത്ര പൂക്കൾ കൂടുന്തോറും പോട്ടിന് ഭംഗിയും കൂടുമല്ലോ. അപ്പോൾ അതനുസരിച്ച് നമുക്കൊരു പ്രത്യേക ഡിസൈൻ ഉണ്ടെങ്കിൽ അതനുസരിച്ച് ഇപ്പോൾ ഒരു കൂട ഒരു ബഞ്ച് പോലെയോ അല്ലെങ്കിൽ അവിടെ അവിടെയായിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്കിതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. ഇനി കുറച്ച് ഇലകൾ കൂടി നമുക്കിതുപോലെ ഉണ്ടാക്കി ഇലകൾ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോകളിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ അത് വിശദീകരിക്കുന്നില്ല, ജസ്റ്റ് പെട്ടെന്നൊന്ന് കാണിച്ചു തരാം. നോക്കുക, പെട്ടെന്ന് ഞാൻ ചെയ്ത് കാണിക്കുകയാണ്. നമുക്കിനി ഗ്ലൂ ഉപയോഗിച്ച് നമുക്ക് നമ്മളുണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ഇല ഇവിടെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ ഓരോരോ പൂക്കൾ നമുക്ക് ഉണ്ടാക്കി ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് കൊടുക്കണം. നമ്മുടെ പോട്ട് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഈ ഇലകളൊക്കെ ഉണ്ടാക്കുന്ന നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അത് വിശദമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ പ്രാവശ്യം ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവുകയായിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ പോയി ആ വീഡിയോ കാണുക. അതിന് വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് സമയം ഇത് ഹാർഡാകാൻ വേണ്ടി വയ്ക്കാം. ഏകദേശം ഒരു മണിക്കൂറെങ്കിലും മിനിമം വേണം അപ്പോൾ നല്ല ഹാർഡായി സെറ്റായി വരാനായിട്ട്. അതിനുശേഷം നമുക്കിത് പെയിൻറ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ചെയ്ത ഈ വർക്കിൽ ആദ്യം വൈറ്റ് പെയിൻറ് ചെയ്ത് കൊടുക്കാം. നമ്മൾ വൈറ്റ് എല്ലായിടത്തും അടിച്ചു കൊടുത്തിട്ടുണ്ട്, എല്ലായിടത്തും ഒരുപോലെ ആക്കിയിട്ടുണ്ട്. ഇനി കുറച്ച് സമയത്ത് നമുക്ക് ഉണങ്ങാൻ വേണ്ടി വയ്ക്കാം. നമുക്ക് ഈ വൈറ്റ് പെയിൻറ് ഉണങ്ങിയിട്ടുണ്ടോയെന്ന് നോക്കാം. ശരിക്കും ഉണങ്ങിയിട്ടില്ല, എങ്കിലും കുഴപ്പമില്ല, നമുക്ക് പൂവിന് പെയിൻറ് അടിച്ചു കൊടുക്കാം. ദ റോസാപ്പൂക്കളുടെ പെയിൻറ്റിങ് കഴിഞ്ഞു. ഇനി നമുക്ക് ഇലകൾക്ക് പെയിൻറ് ചെയ്യാം. ഇനി നമുക്ക് ഇലകൾക്ക് നിറം കൊടുക്കാം. ദാ ഇവിടെ കുറച്ച് പെയിൻറ് ഇല്ലാതെ വന്നിട്ടുണ്ട്, നമ്മൾ അതൊക്കെ നോക്കണം. പോട്ട് നമ്മൾ എല്ലാ ഭാഗവും തിരിച്ചും മറിച്ചും ഒക്കെ നോക്കണം, എല്ലാ സൈഡിൽ നിന്നും നോക്കണം. ഏതെങ്കിലുമൊക്കെ സൈഡിൽ ചിലപ്പോൾ പെയിൻറ് നമുക്ക് ഇല്ലാതെയൊക്കെ കാണും, നമ്മൾ ചിലപ്പോൾ വിട്ടുപോകുന്നതായിരിക്കും. അവിടെ എല്ലാം കാണുന്നതിന് എല്ലാ ആംഗിളിൽ നിന്നും നമ്മൾ നോക്കണം. അങ്ങനെ എവിടെയെങ്കിലും ഇല്ലെങ്കിൽ അവിടെയൊക്കെ നമ്മൾ ടച്ച് ചെയ്ത് കൊടുക്കണം. എന്നാലേ ഇടും മൊത്തത്തിൽ കാണുമ്പോൾ ഒരു ഭംഗിയായിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. ഇപ്പോൾ നമ്മുടെ പെയിൻറ്റിങ് ഏകദേശമൊക്കെ പൂർത്തിയായിട്ടുണ്ട്. ഇനി നമ്മുടെ പോട്ടിൽ പറ്റിയിരിക്കുന്ന കുറച്ച് പെയിൻറ്റൊക്കെ അവിടെ ഇവിടെയായിട്ടൊക്കെ പറ്റിയിരിപ്പുണ്ട്, അതൊക്കെ നമുക്ക് ഫൈനൽ ടച്ച് ചെയ്ത് കൊടുക്കാം. ഇനി ബാക്കി പെയിൻറ്റുകളൊക്കെ നമുക്ക് അടച്ചു വെക്കാം. ഇനി ഫൈനൽ ടച്ചിന് വേണ്ടിയിട്ട് നമുക്ക് ബ്ലാക്ക് കളർ മാത്രം മതി.
നമുക്കതുകൊണ്ട് ടച്ച് ചെയ്ത് നോക്കാം. പോട്ടിൽ പറ്റിയിരിക്കുന്ന മറ്റ് കളറുകളൊക്കെ, പോട്ടിൽ പറ്റിയിരിക്കുന്നതൊക്കെ നമുക്ക് മാറ്റാൻ വേണ്ടി ബ്ലാക്കാണ് പതുക്കെ ടച്ച് ചെയ്ത് കൊടുക്കുന്നത്. അതായത് നമ്മുടെ പോട്ടിൽ കൊടുത്തിരിക്കുന്ന കളർ ഏതാണോ, ഇതിൽ നമ്മളിപ്പോൾ ബ്ലാക്ക് കൊടുത്തതുകൊണ്ട് നമ്മൾ ടച്ച് ചെയ്യാൻ വേണ്ടി ബ്ലാക്ക് എടുക്കുന്നു. നമ്മൾ ഏത് കളറാണോ കൊടുക്കുന്നത് ആ കളറാണ് അവസാനം ടച്ചിങ്ങിന് വേണ്ടി, ഫിനിഷിങ്ങിന് വേണ്ടി നമ്മൾ കൊടുക്കേണ്ടത്. പുറത്തേക്കുണ്ട്. നമുക്ക് ഇനി ഇത് ചെയ്യുന്നതിൽ എന്തെങ്കിലും സംശയം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കണം. ഞാൻ എല്ലാത്തിനും, ഏത് ചോദ്യം ഏത് ഡൗട്ടുണ്ടെങ്കിലും ഞാൻ പറഞ്ഞു തരുന്നതാണ്. എനിക്ക് തന്നെ അറിയാം ഇത് ഇത്രയും സ്പീഡിൽ, കാരണം നമ്മളൊരു പോട്ട് വാങ്ങി അത് ഫുള്ള് ചെയ്യുന്ന വരെ ഞാൻ ഒറ്റ വീഡിയോയിലാക്കിയിരിക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ സ്പീഡിലായി പോയിട്ടുണ്ടെങ്കിൽ, ആർക്കെങ്കിലും ഏതെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കണം. തീർച്ചയായിട്ടും ഞാനതിന് മറുപടി പറയുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.